വെൽക്കം ടു കാൻഡില ഫിസിക്സ് അക്കാഡമി. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നീറ്റ് എൻട്രൻസ് കോച്ചിങ്ങിന് ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഫിസിക്സിലെ മെക്കാനിക്സ്, അതായത് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററുമായി ബന്ധപ്പെട്ട് വരുന്ന വീഡിയോ സീരീസ് ആണ്. ആർക്കെങ്കിലും ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. തൃശൂർ സിറ്റിയിലെ ആർക്കെങ്കിലും നീറ്റ് കെമിസ്ട്രി നീറ്റ് ഫിസിക്സിന്റെ ഹോം ട്യൂഷൻ ആയിട്ട് ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിലും വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ മുകളിൽ കൊടുത്തിട്ടുള്ളത് തന്നെയാണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നോക്കാം. ദ മീൻ ഡെൻസിറ്റി ഓഫ് സീ വാട്ടർ ഈസ് റോ ആൻഡ് ബൾക്ക് മോഡുലസ് ഈസ് ക്യാപിറ്റൽ ബി. ദ ചേഞ്ചിങ് ഡെൻസിറ്റി ഓഫ് സീ വാട്ടർ ഈസ് ഗോയിങ് ഫ്രം സർഫേസ് ഓഫ് വാട്ടർ ടു ഡെപ്ത് എച്ച് വിൽ ബി എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്കൊരു സീ വാട്ടർ കടൽ വെള്ളം ഉണ്ട് എന്ന് വിചാരിക്കുക. ദെൻ എന്ത് സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ കടൽ വെള്ളത്തിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് റോയാണ്, അതിന്റെ ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത് ബി ആണ് എന്നും വിചാരിക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സർഫസിൽ നിന്നും വെള്ളത്തിന്റെ കടലിന്റെ അടിയിലേക്ക് എച്ച് ഡിസ്റ്റൻസ് മാറുന്ന സിറ്റുവേഷനിൽ എന്ത് സംഭവിക്കുന്നു, അവിടെ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ ഡെൻസിറ്റി എത്രയാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. പ്രീവിയസ് ഇയർ നീറ്റ് എക്സാമിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. സോ നമുക്ക് ഈ പ്രോബ്ലം വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് അറിയേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൾക്ക് മോഡുലസിന്റെ ഇക്വേഷൻസ് ആണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. നമുക്കറിയാം ബൾക്ക് മോഡുലസ് ബി ഈസ് ഈക്വൽ ടു മൈനസ് പ്രഷർ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി ബൈ വി എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്കറിയാം, ഇൻ ടേംസ് ഓഫ് വോളിയത്തിലുള്ളത്. ഇതേ സംഭവം തന്നെ നമുക്കിവിടെ പ്രഷർ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ റോ ബൈ റോ എന്ന് പറയുന്ന ഒരു ഇക്വേഷനും ആർക്കുണ്ട്, ബൾക്ക് മോഡുലസിനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, വോളിയം വരുന്ന സമയത്ത് നെഗറ്റീവ് സൈൻ ഉണ്ടായിരിക്കും, ഡെൻസിറ്റി വരുന്ന സമയത്ത് ഇവിടെ നെഗറ്റീവ് സൈൻ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ബൾക്ക് മോഡുലസിന്റെ രണ്ട് പുതിയ ഫോർമുലകളാണ് നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ബൾക്ക് മോഡുലസ് ബി ഈസ് ഈക്വൽ ടു മൈനസ് പി ഡെൽറ്റ വി ബൈ വി ഈസ് ഈക്വൽ ടു പ്ലസ് പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ റോ ബൈ റോ എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, സോ ഈ ഇക്വേഷനെ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യാം, ഈ റോനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഒന്ന് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പൊ ബി ഈസ് ഈക്വൽ ടു എന്ത് മാറും, പ്രഷർ പി ഇൻറ്റു ഡെൻസിറ്റി റോ ഡിവൈഡഡ് ബൈ ഡെൽറ്റ റോ എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് നമ്മുടെ ഇക്വേഷൻ മാറും. ഡെൽറ്റ റോ ഈക്വൽ ടു ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യാം. അപ്പൊ ഡെൽറ്റ റോ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു റോ ഡിവൈഡഡ് ബൈ ബി എന്ന് പറയുന്ന ലെവലിലേക്ക് നമ്മുടെ എക്സ്പ്രഷൻ എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യാണ് ചെയ്യാം. ഇനി നമുക്കറിയാം ഈ സംഭവം താഴേക്ക് പോകുന്നു എന്ന് പറഞ്ഞ സിറ്റുവേഷനിൽ പ്രഷർ പി ഈസ് ഈക്വൽ ടു റോ ജി എച്ച്, പ്രഷർ ഇൻ ടേംസ് ഓഫ് എച്ചിലുള്ള ഇക്വേഷൻ ആണ് റോ ജി എച്ച് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അതും കൂടി നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് വരുന്നു, ഇവിടെ പ്രഷറിന്റെ സ്ഥാനത്ത് റോ ജി എച്ച് കൊടുക്കുക, ദെൻ റോ വരുന്നു, ദെൻ ഡിവൈഡഡ് ബൈ ബി. റോ ഇൻ ടു റോ എന്ന് പറയുകയാണെങ്കിൽ അത് എന്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത്, റോ സ്ക്വയർ ആയിട്ട് മാറും. സോ ഡെൽറ്റ റോ ഈസ് ഈക്വൽ ടു റോ സ്ക്വയർ ജി എച്ച് ഡിവൈഡഡ് ബൈ ബി എന്ന് പറയുന്ന ഫോർമുലയാണ് നമുക്ക് അവിടെ ഫോം ചെയ്ത് തരിക. സോ അങ്ങനത്തെ ഒരു ആൻസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോ സ്ക്വയർ ബി എച്ച് ഡിവൈഡഡ് ബൈ ബി എന്ന് പറയുമ്പോൾ അത് ഓപ്ഷൻ 3 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ന്യൂമറിക്കൽ പ്രോബ്ലം ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ മെറ്റീരിയൽ എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. അതായത് വൈ എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം അത് യങ്സ് മോഡുലസ് ആണ്, മറ്റേത് ഈറ്റ എന്ന് പറയുകയാണെങ്കിൽ ഷിയർ മോഡുലസ് ആണ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. വൈ ഗ്രേറ്റർ ദാൻ ഈറ്റ തന്നിട്ടുണ്ട്, വൈ ഈക്വൽ ടു ഈറ്റ തന്നിട്ടുണ്ട്, ഓപ്ഷൻ 3 വൈ ലെസ് ദാൻ ഈറ്റ തന്നിട്ടുണ്ട്, ഓപ്ഷൻ 4 വൈ ലെസ് ദാൻ 1/ഈറ്റ എന്ന് പറയുന്ന സംഗതിയും നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ്, വൈ ഈസ് ഈക്വൽ ടു 2 ഈറ്റ ഇൻറ്റു 1+സിഗ്മ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്കറിയാം. അതിൽ സിഗ്മ എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, പോയിസൺസ് റേഷ്യോ ആണ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കും വൈ ആണ് ഈറ്റേനേക്കാളും എന്തായിട്ട് മാറുന്നത്,
വലുതായി നിൽക്കുന്നത്. സോ വൈ ഗ്രേറ്റർ ദാൻ ഈറ്റ എന്ന് പറയുന്ന റിസൾട്ടാണ് കറക്റ്റായിട്ട് മാറുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ആണ് ഇവിടെ എന്തായിട്ട് മാറുന്നത്, കറക്റ്റായിട്ട് മാറുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പ്രോബ്ലംസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.